നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് എച്ച് പി ന്യൂസിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. വളരെ സ്പെഷ്യലായിട്ടുള്ള വിശേഷമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്, നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകവും കൊതിയും ഒക്കെയാണ് തോന്നുന്നത്. നിലമേൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ മടവൂരിലേക്ക് പോകുമ്പോൾ കുറച്ച് ലെഫ്റ്റിലേക്ക് ചെന്നിട്ട് വീട് ലെഫ്റ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ ഒരു പ്രദേശമുണ്ട്. അത് ഇതിപ്പം മുഴുവൻ വാഴകൃഷിയാണ്. ഇത് വാഴകൃഷി ഒന്ന് മാത്രമാണ് കേട്ടോ, ഞാനിത് പറയുന്ന കാര്യം വാഴകൃഷി ഒന്ന് മാത്രമാണ്. വാഴകൃഷി, താമര, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന വളരെ വലിയ ഒരു കർഷകനായ വ്യക്തിത്വം, ആ കൃഷിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് എച്ച് പി ന്യൂസ് പോകുന്നത്. കാണാം കാഴ്ചകളിലേക്ക്. റോബസ്റ്റിൽ പെടുന്ന കുഴിവാഴ ഞാൻ മുട്ടുകുത്തിരിക്കുകയാണ്. ഏകദേശം എൻ്റെ അത്ര വലിപ്പം ഇല്ലെങ്കിൽ ഒരു മുട്ടുകുത്തിരിക്കുന്നതിൻ്റെ അത്ര വലിപ്പമുണ്ട്. ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചെറിയ നമസ്കാരം. ശ്രീ ഉണ്ണികൃഷ്ണൻ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമാണ്. സുഖമാണ്. എങ്ങനെയാണ് ഇത് കൃഷി കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഇടപെട്ടത്? കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് വാഴയാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. അത് ഇനവാഴകളാണ്. ഏകദേശം 220 എന്നത്തോളം എൻ്റെ ഇലമുണ്ട്. ഇവിടെയും പല സ്ഥലങ്ങളിലായിട്ട് 2-3 സ്ഥലങ്ങളിലായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം മൊത്തം നട്ടെങ്കിൽ കുറച്ചിനങ്ങൾ മൊത്തം ഇവിടെ തന്നെ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ഈ കണ്ട വാഴക്കൊല എന്ന് പറയുമ്പം ഇത് കുഴിവാഴയിൽ പെട്ടതാണ്. നല്ലതുപോലെ വളം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് കുഴി തന്നെ കുഴിച്ച് കൊടുക്കേണ്ട വാഴയാണിത്. പക്ഷേ ഞാൻ വളം ചെയ്യാറില്ല. ഒരുവിധ രാസവളങ്ങളും ഉപയോഗിച്ചല്ല ഇവിടെ ഈ ഒരു വാഴയും നട്ടിരിക്കുന്നത്. രാസവളങ്ങളുടെ ജൈവവളമോ ഒന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ള വളങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത് സാധാ നോർമൽ രീതിക്ക് ഈ ഉള്ള കാട് ചപ്പ് എല്ലാം കൂടെ വെട്ടി വെച്ച് കൊടുക്കുക, അതാണ് എൻ്റെ വാഴയുടെ വളം. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാഴയുണ്ട്, താമരയുണ്ട്. മെയിനായിട്ട് ഇത് രണ്ട് മാത്രമാണ് എൻ്റെ ഇത്, താമര, വാഴ. പിന്നെ വാഴ താമര എന്ന് പറയുമ്പോൾ ഒരു 62 ഇനം താമര എനിക്കുണ്ട്. 230 ഇനം വാഴകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ അല്ലെങ്കിലും ഇപ്പോൾ ഇതിൽ കുഴിവാഴ, ഇത് പിന്നെ സാൻ സീബാർ, കൃഷ്ണവാഴ, പിന്നെ 1000 കപ്പൂവൻ, 1000 കണ്ണി, പിന്നെ വിദേശനങ്ങളായ തായ്ലൻഡിൻ്റെ റെഡ് ബനാന, ഫ്രൈഹാൻസ്, വെരിഗേറ്റ്, അങ്ങനെ ഇനങ്ങൾ കുറേ ഇനങ്ങൾ വെച്ച് 230 ഇനത്തോളം ഉണ്ട്. പിന്നെ താമര, താമരയിലാകുമ്പോഴത്തേക്കും നമ്മുടെ റോസ് പിങ്ക്, പിന്നെ ഗ്രീൻ ആപ്പിൾ, യെല്ലോ പിയോണി, വൈറ്റ് പിയോണി, അങ്ങനെ ഐറ്റംസിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അതും ഉണ്ട് എല്ലാം. ഇപ്പം പിന്നെ മരച്ചീനി തന്നെ ഒരു 8 ഇനം മരച്ചീനി ഞാൻ ചെയ്യുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള രീതിയിൽ, വിപണന തരത്തിലുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ വാഴക്കൊല ആദ്യം കൊടുക്കുമായിരുന്നു. ഈ കൊലയിൽ വിലക്കുറവ് കാരണം നമ്മളിപ്പോൾ ഒരു സാധാ രീതിക്കുള്ള ഒരു പാളയന്തോടം പഴം തന്നെ നമ്മൾ കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ നമ്മൾ മേടിച്ചാൽ 30 രൂപ, നമ്മൾ കൊടുത്താൽ 10 രൂപ. ഞാനതുകൊണ്ട് ഞാനിപ്പോൾ കൊല കൊടുക്കാറില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ മക്കളും പിന്നെ അയൽവക്കങ്ങളിലും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ. അല്ല, വിലയ്ക്കിപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല, കൊല കൊടുക്കുന്നില്ല. പകരം എനിക്കിതിൽ നിന്നുള്ള ഇതെന്ന് പറഞ്ഞാൽ ലാഭത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കന്നിളക്കി കൊടുക്കുക. കന്ന് ഇപ്പം കൃഷിക്കായിട്ട് മറ്റുള്ളിടങ്ങളിൽ ഇപ്പം 5 ഇനം വാഴക്ക് 3 രൂപ എന്നുള്ളൊരു തുച്ഛമായ ഒരു റേറ്റ് ഇട്ടും കൊണ്ട് ഇനവാഴകൾ അങ്ങനെ വെളിയിൽ കൊടുക്കുന്നു. ചെറിയ റേറ്റിൽ കൊടുക്കും. അതായത് നമുക്ക് ഇതിൽ വലിയ ലാഭം വേണ്ട, എന്നാൽ നമുക്ക് നഷ്ടമില്ലാത്ത രീതിക്ക് ഒരു റേറ്റിൽ ചെലവിനുള്ള അത്ര നമ്മൾ കണക്കൂട്ടുന്നു. ബാബു സാർ, ഇങ്ങനെ ഒരു 10-50-60 സെൻറ്റ് പുരയിടം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, കൃഷി സഹായം കാര്യങ്ങൾ, എന്ത് തോന്നി ഉണ്ണികൃഷ്ണന് ഈ ഒരു പുരയിടം കൊടുക്കാനായിട്ട്, കൃഷി ചെയ്യാനായിട്ട്? ഈ കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് കൊടുത്തതാണ്.
നേരത്തെ ഉണ്ണികൃഷ്ണൻ എനിക്ക് പരിചയമുണ്ട്. അപ്പം പുള്ളി വന്ന് ഇങ്ങനെ ചോദിച്ചു കൃഷിക്ക്. ഞാൻ പറഞ്ഞു എടുത്തു എനിക്ക് റെൻ്റ് ഒന്നും വേണ്ട, നീ കൃഷി എല്ലാം ചെയ്തോളണം. ആ വ്യവസ്ഥയല്ല കൊടുത്തിരിക്കുന്നത്. പുള്ളി അത് നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് വരുവാണ്. പുള്ളിക്ക് പിന്നെ താമര കൃഷി കാര്യങ്ങളുണ്ട്. എൻ്റെ വീട്ടിലും കൊണ്ടുവന്ന നാലഞ്ച് മുഴുവൻ താമര വീട്ടിൽ വെച്ച് വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഴ വെട്ടുമ്പോഴത്തേക്ക് നല്ല കൊല വരുമ്പോഴത്തേക്ക് നമുക്ക് തരും. അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നൊന്നര വർഷത്തോളം ആവും. അതാണ് കാര്യം. സാറും സ്വയം സംതൃപ്തനാണ്. സംതൃപ്തനാണ്, വളരെ സംതൃപ്തനാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ടെറസിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എച്ച് പി ന്യൂസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് സ്റ്റോറി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ടെറസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് അദ്ദേഹം ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഒരു ടെറസിൽ ഒരു പിൻ പോയിൻ്റ് പോലും, ശകലം സ്ഥലം പോലും മാറ്റിവെക്കാതെ താമര ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇനങ്ങൾ, വാഴ ആയിക്കോട്ടെ, മറ്റ് ഇനങ്ങളായിക്കോട്ടെ, ചേന, ചേമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള കൃഷിയിടം ഒന്നല്ല, ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിക്കാനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുണ്ട്, പരിപോഷിപ്പിക്കാനുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഞാൻ അദ്ദേഹത്തിലേക്കാണ് ഇനി പോകുന്നത്. എന്താ പേര്? എൻ്റെ പേര് സുനിൽകുമാർ എന്നാണ്. ഞാൻ ആറ്റിങ്ങൽ സബ് കോടതിയിലെ ജീവനക്കാരനാണ്. ഒരു ശബരിമല യാത്രയിലാണ് ഞാനും ഉണ്ണികൃഷ്ണനും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണന് കൃഷിയോടുള്ള ഒരു താല്പര്യം, അതാണ് ഞാൻ എന്നെയും ഉണ്ണിയും കൂടുതൽ അടുപ്പിച്ചത്. എനിക്കും കൃഷിയോടുള്ള വളരെയധികം താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൈമാറിയും ഒക്കെയാണ് ഇങ്ങനെ കഴിയുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് താമര ഇനങ്ങളും വാഴ ഇനങ്ങളും ഒക്കെ ഉണ്ണികൃഷ്ണൻ തന്നിട്ടുണ്ട്. ഞാനങ്ങോട്ടും അദ്ദേഹത്തിന് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഈ കൃഷിയെന്ന് പറയുന്നത് ഈ മറ്റ് ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം എന്നുള്ള എല്ലാം ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ. എനിക്ക് ഈ വയനവാഴകളുടെ എല്ലാം തരുന്നുകൊണ്ടിരിക്കുന്ന പാറശാലയുള്ള വിനോദേട്ടനാണ്. എനിക്ക് ഇത്രയും സഹായങ്ങളും എല്ലാം ചെയ്യുന്നത് വിനോദേട്ടൻ്റെ ഒരു സഹായമാണ്. അതേപോലെ തന്നെ എനിക്ക് രണ്ട് മൂന്ന് പേര് എൻ്റെ കൂടെ ഉണ്ട്. ചടയമംഗലത്തുള്ള ശ്രീകുമാർ സാറ്, അദ്ദേഹവും എനിക്ക് കുറേ ഐറ്റംസ് വാഴകൾ ശേഖരിക്കാനും എൻ്റെ കൂടെ വരെയും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം തുടക്കം കാരണക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആളുടെ പേര് ഷാ എന്നാണ്. പരവൂർ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം വരണം തരികയും വാഴച്ചേട്ടം വാഴ സഹായിക്കുകയും പിന്നെ പുറങ്ങൾ സ്ഥലങ്ങളിൽ പോയി നിന്ന് പലരുമായിട്ട് പരിചയപ്പെട്ട്, ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ നിഷാന്ത് കോലോത്ത്, മലപ്പുറത്ത് പിന്നെ ഒരു സാറായിട്ടുള്ള ഗണേഷ് കുമാർ, നമ്മളെ ഓയൂര് ഒരു പിന്നെ നമ്മളെ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് സഹായിച്ചാണ് എനിക്കിന്ന് ഇത്രത്തോളം വാഴകൾ ശേഖരിക്കാൻ കഴിഞ്ഞ്. ഇത് താമര ട്യൂബർ എടുത്ത് നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയതാണ്. ചെറുതായിട്ട് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വറുത്തെടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് എൻ്റെ വൈഫ് ആശ എന്നാണ് പേര്. ഇതെൻ്റെ രണ്ടാമത്തെ മകൻ അഭിജിത്ത്. അതെൻ്റെ മൂത്ത മകൻ ആദർശ്. ഇതെൻ്റെ ചേട്ടൻ്റെ മകൻ മാധവ്. എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇവരിൽ നിന്നാണ് ഇവരാണ് ചെയ്തു തരുന്നത്. താമരകൾ നട്ടിട്ട് പോണ പണി മാത്രമേ എനിക്കുള്ളു. മക്കളാണ് വെള്ളം ഒഴുപ്പ്, ഇവരാണ് ഇത് നോക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വാഴയായാലും കൊണ്ടുവന്ന് ഇവിടെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നട്ടാൽ അതിന് വെള്ളം ഒഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും അവരെ ഒരു സഹായം തന്നെയാണ്. ഇത്രയൊക്കെ ഒപ്പിച്ച് കൊണ്ടുവരാണ്. അതിന് എനിക്ക് വളരെ സന്തോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരും കൃഷിയെ പരിപോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ക്യാമറമാൻ മിഥുൻ, ഞാൻ ശശികുമാർ, രത്നഗിരി, എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.